അസ്സലാമു അലൈക്കും. ഇന്നലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് മാഷാല്ലാ റാഹത്തായി. അപ്പം ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ നമ്മളെ കുട്ടികൾക്ക് പുതിയ ഒരു അറിവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പാടത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നപ്പോൾ കഞ്ഞി കൊടുന്ന് മീൻ പൊരി വറുത്തത് കൊടുന്ന് മുളക് വറുത്തത് കൊടുന്ന് ഇപ്പോൾ ചമ്മന്തി അരച്ചത് കൊടുന്ന് അപ്പോൾ അത് കൊടുന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളോടെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരപ്പം ഞാനും കൂടി നമ്മൾ കൂടി കൊടുക്കട്ടെ. മാഷാല്ലാ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മീൻ വറുത്തതും കഞ്ഞി മുളക് വറുത്തതും ചമ്മന്തിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് തികഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി വീട്ടിൽ നിന്ന് കഞ്ഞി കൊടുത്താൽ അവർക്ക് വേണ്ട. അപ്പോൾ ഇവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ പുതിയൊരു അനുഭവമാണ് നമുക്ക് പുതിയ ഒരു അനുഭവമാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തെ കുട്ടിക്കാലത്ത് നമ്മൾ പല പാടത്തും അവിടെ ഇവിടെയൊക്കെ കുത്തിരുന്നങ്ങാണ്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ തോട്ടിൻ്റെ മുകൾ പക്ഷത്ത് ഇരുന്ന് കുടിക്കുന്ന സമയത്ത് നമുക്ക് പഴയ കാലങ്ങളിൽ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ഓർമ്മ വരും. അപ്പോൾ ഇതേമാതിരി നിങ്ങളും പല ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന കുളമോ തോടോ എന്തെങ്കിലും പറമ്പോ പാടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ചെറുതായിട്ട് ഫുഡ് കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് പഴയ കാലങ്ങൾ അഴിവ് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് മനസ്സിലൊരു സംതൃപ്തിയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ തലമുറകൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു വീഡിയോസാണ്. പിന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഏത് സാധനത്തിനും ടേസ്റ്റ് കിട്ടുന്നില്ലേൻ്റെ ഒരു തെളിവാണിത്. കാരണം എൻ്റെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ കഞ്ഞി തികഞ്ഞിട്ടില്ല. കാരണം ഞാൻ കുടിക്കൂലെന്ന് കരുതി കുറച്ചേ ഇങ്ങോട്ട് കൊടുന്നിട്ടുള്ളൂ. ഇപ്പോൾ അവർക്ക് തികഞ്ഞിട്ടില്ല, അവരുടെ പാത്രമൊക്കെ കാലിയായി, മീനും കാലിയായി. അപ്പോൾ ഇത്രയും കാലം വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ട, ഇപ്പോൾ സാധനം തികഞ്ഞിട്ടില്ല. ഇനി ഇൻഷാല്ലാ അടുത്ത ഒരു വരവിന് കുറച്ച് കൂടുതൽ കൊണ്ടുവരണമെന്ന് കരുതുന്നുണ്ട്. കോവിഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളും ഇതേമാതിരി നിങ്ങളെ കൊച്ചുങ്ങളെയും കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിട്ട് അവർക്ക് വരും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഇതുമാതിരി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും തന്നെ പുതിയൊരു അറിവ് അവർക്ക് കിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിനും ടേസ്റ്റ് കൂടും. വീട്ടിലിരുന്ന് കഴിക്കുമ്പോഴും ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോഴും ടേസ്റ്റ് രണ്ടും രണ്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുണ്ട്.